ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പൊ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ പറഞ്ഞു പ്രതീക്ഷയായി മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റ് ആവാൻ. അപ്പൊ ഒരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ മേക്ക് ഓവർ എന്താന്നുള്ളതൊക്കെ ഞാൻ പറയാം, എങ്ങനെയായിരിക്കും ലാസ്റ്റ് വരിക എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആലത്തൂരാണ് കേട്ടോ. അപ്പോ ഈ കോലത്ത് നിന്നും ഏത് കോലത്തിലേക്കാണ് ഞാൻ ഇനി മാറാൻ പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അവിടെ കൂട്ടുകാരൻ ഒക്കെ ഉണ്ട്, അവൻ കട നോക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ആലത്തൂർ വന്ന സമയത്ത് അച്ഛന് സൈക്കിൾ സാധനം എടുക്കാനും ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് ആലത്തൂർ വന്നേ. അപ്പോൾ എന്തായാലും ഈ ഇത് നമുക്ക് ലുക്ക് ഒന്ന് മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആലത്തൂർ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പോയതിന് ശേഷം നമുക്ക് ഈ ഒരു കോലത്തുനിന്നും ഈ ഒരു ഭാഗത്തു നിന്നും എന്തൊക്കെ പോകും എന്തൊക്കെ വരും എന്നുള്ള വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പേജ് ഒന്ന് പോകാനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മനീഷ കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വേണം, നമുക്കിന്ന് കുറച്ച് പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ കയറി ഇതാ ഹെയറൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മുടിയെല്ലാം വാഷ് ചെയ്ത് ഒരു ഹോക്കെ തമ്പൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അത് വോയിസ് ഓവർ ചെയ്യാനും കൊണ്ട് ഞാൻ ഭയങ്കര സങ്കടത്തിലൂടെയാണ് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെയും ഞാൻ വിചാരിച്ച പോലെയും ഒന്നുമില്ല. ആകെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല 16 പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ മുടിയിൽ. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് അവസാനം കാണുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ സംഭവം എന്നുള്ളത്. ഞാൻ നോക്കുകയാണെങ്കിൽ ഹെയർ കട്ടിൻ്റെ സംഭവമൊക്കെ ഹെയറിൻ്റെ എല്ലാം എനിക്ക് നല്ല അടിപൊളി വൃത്തിയായിട്ട് തോന്നി. പറഞ്ഞാൽ ഹെയർ ചെയ്യുന്നതും ഹെയർ കട്ടിങ്ങും താടി ഷേപ്പാക്കിയതും എല്ലാം എനിക്ക് സത്യം പറയണമെങ്കിൽ അടിപൊളിയായിട്ട് തോന്നി. കാരണം അതൊക്കെ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ടും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഒരു മിക്കവാറും ഒരു മണിക്കൂർ അവിടെ ഇരുന്നു. അത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഞാൻ അത്രയും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തതായിരുന്നു എൻ്റെ മുടിയിൽ അവസാനം സംഭവിച്ചത്. കാരണം ഹെയർ കട്ടിൻ്റെ അല്ല, ഹെയർ കളർ ചെയ്തു ഞാൻ. അത് ഗൈസ് എന്താ പറഞ്ഞാൽ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തലയിലൊരു രാജാക്കന്മാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ ചട്ട, അതേപോലത്തെ ചട്ടയൊക്കെ ഇട്ടിട്ട് ഹെയറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഡോട്ട് ഡോട്ടായിട്ട് സംഭവം ചെയ്താൽ പോരേന്ന് വെച്ചു. അപ്പോൾ ഞാനും പറഞ്ഞു ആ ഡോട്ട് ഡോട്ടായിട്ട് ഹെയറിൻ്റെ ഓരോ ഹെയർ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ താടി ഏകദേശമൊക്കെ ഒരു സൂപ്പറായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഹെയർ എനിക്ക് ഹെയർ കട്ടിങ്ങും അതുപോലെ തന്നെ താടി അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് ശേഷം വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങോട്ട് എൻ്റെ സമയവും പോയി. ഞാൻ ആകെ എന്താ പറയുക, വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞ ഹെയർ കളർ ചെയ്തിട്ടേ വരത്തുള്ളൂ, ഇത്തിരി ലേറ്റ് ആവും. കാരണം നമ്മൾ അവിടുന്ന് ഓൾമോസ്റ്റ് 2 വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാനും ഹെയറൊക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്ത് കളറൊക്കെ ചെയ്തു നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു മേക്ക് ഓവറൊക്കെ കാണിക്കുക അല്ലെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് എല്ലാം സെറ്റാക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആകാതായി. കാരണം മുടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഹെയർ കട്ട് ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് മുതലാണ് ഗൈസ് സംഭവങങ്ങൾ മാറി മറിയാൻ തുടങ്ങി. കാരണം എൻ്റെ ഹെയർ നോക്കി ഇപ്പം നല്ല അടിപൊളി ലുക്കായിട്ട് ഹെയറില്ലേ. അപ്പോൾ ഞാനെന്താ വിചാരിച്ച്, ഇത് അതിൽ ഏതെങ്കിലും ഒരു കളറൊക്കെ സെലക്ട് ചെയ്ത് അത് ഏത് കളറാണ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ട് ഡോട്ടായിട്ട് അടിക്കുകയെന്നാണ് വിചാരിച്ചത്. കാരണം മുടിയൊക്കെ കൂട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാനെ രക്ഷയില്ല, അടിപൊളിയായി സെറ്റായി എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് അവർ എൻ്റെ തലയിൽ ഒരു മകുടം വെച്ചെന്ന്, ഒരു മകുടം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയണം, നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ ഒരു മകുടം വെച്ചെന്ന്, ആ മകുടം വെച്ചിട്ട് ആൾ എനിക്കിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോർഷൻ എടുക്കണം, എത്ര പോർഷൻ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഒരുപാട് ഹെയർ വെക്കണ്ട, എന്നാൽ കൂടി അറിയുന്ന രീതിയിൽ ഒരു ഹെയറൊക്കെ വെക്കാൻ പറഞ്ഞപ്പോൾ ആൾ എൻ്റെ തലയിൽ വെച്ച സാധനമാണ് ഇതാ ഈ കാണുന്ന മകുടം.
ഈ മകടത്തിന് പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇത് തലയിലൊക്കെ കുത്തി ഭയങ്കര ഹീറ്റാവണ സംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ ഈ സാധനം ഇട്ട് ഇരുന്നപ്പോൾ തന്നെ ഉസിരി കണ്ണുക്കൂടെ പോയി എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ കൈസ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇപ്പം തന്നെ ആ വെച്ചപ്പോൾ തന്നെ എനിക്കൊരു ഒരു ലെവലായി തോന്നി. എന്നിട്ട് ആൾ മാറി മാറി നിന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ വെച്ച് ഇതാ ഇങ്ങനെ വെച്ച് സെറ്റാക്കി തന്ന്. ഇനി ഞാൻ സംസാരിക്കാൻ എനിക്ക് വയ്യ, കാരണം എനിക്ക് എൻ്റെ ഹെയർ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ബാക്കി സംഭവങ്ങൾ നിങ്ങൾ വഴിയെ കാണ്, കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഫൈനലി വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ആഡ് ചെയ്താൽ പോരെ, എന്തായാലും അരമണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ് ഇതാ ഇവിടെ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കങ്ങൾ വന്നത്. ഇപ്പോൾ ഈ ഈ സംഭവം ഇപ്പോൾ ഈ തേക്കുന്ന സംഭവം ഒരു ഓൾമോസ്റ്റ് ഒരു അര മുക്കാൽ മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് കോട്ടിങ് അടിക്കുന്നത്, ഈ ഹെയർ അടിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചടിച്ച് ഞാനൊരു അര മുക്കാൽ മണിക്കൂർ ഈ ചൂടും സഹിച്ച് നല്ല അടിപൊളി. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാമല്ലോ, അത്യാവശ്യം ഞാൻ എല്ലാവരുടെയും ഹെയർ എടുത്തിട്ടുണ്ട് കാണുന്നതായിരിക്കും. കാരണം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തല കളർ ചെയ്യാൻ അല്ലെങ്കിൽ നല്ല കളർ ഉണ്ടാവും നമുക്ക് തോന്നുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഞാനങ്ങനെ കുറേ ഇരുന്നതിന് ശേഷം എന്താ കളർ ഇതെങ്ങനെയായി കേട്ടോ, കളർ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ശേഷം കളർ ഇതെങ്ങനെയായി, കാരണം ഒരു റോസ് കളർ ലെവലെത്തി. ഒരു റോസ് കളർ എത്തിയപ്പോൾ ഞാൻ വെച്ചു ഭഗവാൻ ഇതിൻ്റെ വരുമ്പോൾ അറിഞ്ഞ ഇത് വാഷ് ചെയ്തിട്ട് വരുമ്പോൾ പുള്ളി അല്ലെങ്കിൽ വേറെ ലെവലിൽ പുള്ളിയായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഇരിക്കാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നടന്നത് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഗൈസ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോയിട്ട് മേക്ക് ഓവർ ആയില്ല ഗൈസ്, പണി കിട്ടി. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് കളറ് നന്നായി ചെയ്യാനാണ്, പക്ഷേ ഒരു കളറ് ചെയ്തത് എൻ്റെ മുടിയിൽ കളറ് വന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ പണി കിട്ടിയത് അളിയാ അല്ലേ, കളറായില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ ഉദ്ദേശിച്ചത് വേറൊരു ഇതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുടി വെട്ടിയൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ, മുടി വെട്ടിയ പക്ഷേ എവിടെ മാത്രമേ കളർ അറിയുന്നുള്ളൂ. നമ്മൾ ശരിക്കും ഉദ്ദേശിച്ച് നല്ല എന്താ പറയുക ഈ ലെയർ ലെയറിൽ ഇങ്ങനെ കളറാക്കാനാണ് സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത്, പക്ഷേ അതായില്ല. ഒരു അഞ്ച് മണിക്ക് കയറി, അപ്പോൾ സമയം 6:30 ഇത്ര നേരം സമയം നിന്നൊക്കെ വേസ്റ്റ് ആയി പോയി. ആ രാവിലെ ഉച്ചയ്ക്ക് നേരത്തെ വന്നതാണ്, പക്ഷേ എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല. അവരും പറഞ്ഞു അത് കളർ വന്നില്ല എന്നുള്ളത്, അത് രണ്ട് മൂന്ന് വാഷ് ചെയ്യുമ്പോൾ കളർ വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അഥവാ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് വരാനാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്നാലും ഇത്ര നേരം നിന്നതിന് വേസ്റ്റ്, കാരണം ഇവിടെ മാത്രം ആകെ കളർ അറിയുന്നുള്ളൂ, ബാക്കി എവിടെ കളർ അറിയുന്നില്ല. ഈ വീടിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് മനസ്സിലാവും അവരെത്രത്തോളം കളർ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ നന്നായി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വന്നില്ല. അത് എന്താ സംഭവം, എൻ്റെ തലയാകൊണ്ടാണെന്ന് തന്നെ അറിയില്ല, വന്നില്ല. ആകെ ഞങ്ങൾ ഷോക്ക് അടിച്ച് എത്ര നേരം നിറവിടെ നിൽക്കുന്നത്, ആകെ ഷോക്ക് അടിച്ച് പോസ്റ്റായി വീട്ടിൽ പോവാ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, മേക്ക് ഓവറൊക്കെ മൂഞ്ചി ഗൈസ്, മൂഞ്ചി പറഞ്ഞാൽ ശരിക്കും 8 നിലയും പൊട്ടി മൂഞ്ചി. ഞങ്ങൾ വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചാൽ അടിപൊളി ഹെയർ കട്ടൊക്കെ സൂപ്പറായി ചെയ്തെന്ന്. അപ്പോൾ ഹെയർ കട്ടൊക്കെ സൂപ്പറായി ചെയ്തപ്പോൾ ഞാൻ കളറൊക്കെ കൂടി സെറ്റാക്കും വിചാരിച്ചു, പക്ഷേ കളറിൽ പോയി. അപ്പോൾ ആകെ ഷോക്കായി. കുഴപ്പമില്ല, സർവീസ് എല്ലാം കുഴപ്പമില്ല, എന്നാൽ കൂടി സർവീസൊക്കെ നന്നായിട്ടുണ്ട്. എന്നാൽ കൂടി പക്ഷേ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക,
വരുമ്പോൾ എനിക്ക് പണി കിട്ടി. പണി കിട്ടിയെന്നല്ല, കളറ് വന്നില്ല, അതാണ് മെയിനായിട്ട്. മെയിനായിട്ട് കളർ ഒട്ടും വന്നില്ല. അത് ഓപ്പണായിട്ട് തന്നെ പറയാം, കളർ വന്നില്ല. പക്ഷെ സർവീസിങ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ കളർ വന്നില്ല. ഇനി വരാൻ പറഞ്ഞിട്ടവർ, ഇനി കളർ വന്ന് അവർക്ക് അറിയാം ഇനി വരുന്നു. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോട്ടെ. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ.